ഏതൊരു സിനിമാ ഡയലോഗുണ്ട് സർക്കാരിന് പോലും വേണ്ടാത്ത സർക്കാർ വിദ്യാലയ എന്ന രീതിയിൽ ഏതാണ് സിനിമ എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും ഇപ്പോൾ വിദ്യാലയങ്ങളൊന്നും സർക്കാരിന് വേണ്ടാത്ത രീതിയിലൊന്നുമല്ല ഒരുപാട് മാറിയിട്ടുണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പശ്ചാത്തല വികസനങ്ങളുമെല്ലാം സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്നുണ്ട് ഞാൻ പറയുന്നതാ ഒന്നുമില്ല ഇതുവരെയായി പഠിച്ച സ്ഥാപനങ്ങളെല്ലാം സർക്കാർ വിദ്യാലയങ്ങളാണ് അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളാണ് ഈ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുണ്ട് പേര് പറഞ്ഞ പോലെ പിണറായിക്കാരനാണ് പിണറായി പഞ്ചായത്തിൽ തന്നെയാണ് ഹൈ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് എൽ പിയും യു പിയും എല്ലാം ഇവിടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളുകൾ തന്നെയാണ് ഹൈ സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും പിണറായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എ കെ ജമ്രൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി അഭ്യാസം നടത്തിയിരുന്നത് പിണറായി വെസ്റ്റ് ബേസിക് യു പി എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് അഞ്ച് മുതൽ വരെ അവിടെയാണ് പഠിച്ചത് ഇന്ന് ഈ ഹൈടെക്കായി ഉയർത്തുന്ന വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പഠിച്ച രണ്ട് സ്കൂളുകളിൽ പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ നൂറ് നൂറ് കാരണങ്ങൾ ഉണ്ടാവാം കാരണങ്ങളുണ്ടാവാൻ നല്ല കാരണങ്ങളുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയല്ല ഞാൻ പഠിക്കുന്ന കാലത്ത് യു പി സ്കൂളിൽ അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഓരോ ക്ലാസ്സിലും മൂന്ന് ഡിവിഷനുകളാണ് അങ്ങനെ ഒൻപത് ഡിവിഷനാണ് അവിടെ ഉണ്ടായിരുന്നത് എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ സ്കൂളും ഹൈടെക്ക് പദവിയുടെ പദവിയിലേക്ക് വരികയാണ് എന്നാണ് ഒരു യു പി സ്കൂളിനകത്ത് അഞ്ച് ലാപ്ടോപ്പ് അതുപോലെ തന്നെ രണ്ട് മൾട്ടിമീഡിയ പ്രൊജക്ടറുകൾ ഒരു അഞ്ച് യു എസ് ബി സ്പീക്കറുകൾ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് പഞ്ചായത്തിലാകമനം പതിനഞ്ച് സ്കൂളുകളുണ്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പതിനഞ്ച് സ്കൂളുകളുണ്ട് അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ ഞാൻ പഠിച്ച് എന്ന് പറയുന്ന പിണറായി വെസ്റ്റ് ബേസിക് യു പി സ്കൂൾ അവിടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചാണ് യു പി ക്ലാസ്സുകളാകെ അത്രയേ ഉള്ളൂ പഴയതുപോലെ വലിയ ഡിവിഷനുകളോ ഒന്നുമില്ല എഞ്ച് മാറും ഏഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിവിഷനോ രണ്ട് ഡിവിഷനോ മാത്രമേ ഉള്ളൂ അവിടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളാണ് ലാപ്ടോപ്പ് അഞ്ച് മൾട്ടിമേറ്റർ പ്രൊജക്ടർ രണ്ട് യു എസ് ബി സ്പീക്കറുകൾ അഞ്ച് ആ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് യു പി സ്കൂളെന്ന് പറഞ്ഞാൽ മലയാൾക്ക് ബ്ലാക്ക് ബോർഡും ചോക്കും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു ആ ഒരു യു പി സ്കൂളെന്ന് പറയുന്നത് പലതും ഓലപ്പുരകളായിരുന്നു അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു പി ക്ലാസ്സുകളിൽ അതായത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന സംവിധാനത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആ രീതിയിലേക്ക് എന്ന് സ്കൂൾ മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ ആ സ്കൂളുകളിൽ ആ സ്കൂളിലേക്ക് പറഞ്ഞാൽ ഇപ്പോഴും ഒരു അഞ്ചാറ് വർഷം എന്തായാലും വായി വളരെ അടുത്തൊന്നും സ്കൂളുകളിലേക്ക് ആ സ്കൂൾ പോവുകയോ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ എല്ലാത്തിയവരുടെയും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വലിയ പിടിയില്ല ഇന്ന് ഈ വാർത്ത വരുമ്പോൾ ഹൈടെക്കായി മാറിയിരിക്കുന്ന വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പഠിച്ച ആ യു പി സ്കൂൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെറുതെ കൗതുകം കൊണ്ടൊന്ന് കയറി സൈറ്റിൽ കയറി ചെക്ക് ചെയ്തൊക്കെയാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു യു പി സ്കൂളിന് മാത്രം കൊടുത്തിട്ടുള്ളത് അഞ്ച് ലാപ്ടോപ്പുകൾ രണ്ട് പ്രൊജക്ടറുകൾ അഞ്ച് യു എസ് പി സ്പീക്കറുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിദ്യാലയങ്ങൾ നമ്മുടെ പഞ്ചായത്തിലും ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തൊട്ടാകെയായിട്ടുണ്ട് ഇതൊരു യു പി സ്കൂളിൻ്റെ കഥ ഇനി പഠിച്ചിരിക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പിണറായി തന്നെയുള്ള എ കെ ജി മെമ്പർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഹൈസ്കൂളിനകത്ത് ഒരു ക്ലാസ്സിനകത്ത് എട്ട് മുതൽ പത്ത് വരെയാണ് ഹൈസ്കൂൾ വരുന്നത് അതിൽ എട്ടാം ക്ലാസ്സിൽ അഞ്ച് ഡിവിഷൻ ഒൻപതിലഞ്ച് പത്തിലഞ്ച് അങ്ങനെയായിരുന്നു ഡിവിഷനുകളുടെ എണ്ണം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റിസ് ഒരു ബാച്ച് കൊമേഴ്സ് രണ്ട് ബാച്ച് സയൻസ് ബയോളജി രണ്ട് ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് അങ്ങനെ ആറ് ബാച്ചാണ് ഹയർ സെക്കൻഡറിയിലും ഉണ്ടായിരുന്നത് സ്കൂളിനകത്ത് ഞാൻ അവസാനമായിട്ട് പോകുന്നത് അവിടുത്തെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് പണ്ട് ഞാൻ ആ ഹയർ സെക്കൻഡ് ഹൈസ്കൂളിനകത്ത് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ വളരെ ചെറുപ്പമാണ് സ്കൂളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഏറ്റവും താഴത്തെ രണ്ട് റോകളുണ്ട് ആ രണ്ട് റോകുകളിലും ഹൈസ്കൂൾ ക്ലാസ്സിലാണ് പറയുന്നത് എട്ടാം ക്ലാസ്സും ഒൻപതാം ക്ലാസ്സുമാണ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും ഓലമേഞ്ഞ പകുതി മാത്രം കല്ലിട്ട് കിട്ടിയ ബ്രിക്സ് കൊണ്ട് മറച്ച വാതിലുകളില്ലാത്ത ആ ആണ് അതായത് ആർക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും കയറിപ്പോകുന്ന രീതിയിലുണ്ടായിരുന്ന ക്ലാസ് റൂമുകൾ എന്നാലും ഇപ്പോഴും ആ പുതിയ ബിൽഡിങ്ങുകൾ കൂടി ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിനകത്തേക്ക് വരുമ്പോഴും അതൊന്നും അവിടെ ഇല്ല ഞാനവിടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആ കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ക്ലാസ് മാറ്റിയിട്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് നോക്കുമ്പോൾ സ്കൂളിൻ്റെ സ്ഥിതിയാകെ മാറിയിരിക്കുകയാണ് ഇനി ആ സ്കൂളിനകത്തും കിഫ്ബിയുടെ ഫണ്ട് വഴി നൽകപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയാറ് ലാപ്ടോപ്പുകളാണ് അത് ഹൈസ്കൂളിനകത്തുള്ള കാര്യമാണ് പറയുന്നത് ഹൈസ്കൂളിനകത്ത് മാത്രം ഹയർ സെക്കൻഡറിയിൽ പന്ത്രണ്ട് ലാപ്ടോപ്പുകൾ ഹയർ സെക്കൻഡറിൽ പന്ത്രണ്ട് ബാച്ചാണ് പ്ലസ് വണ്ണം പ്ലസ് ടു ചേർത്തിടത്താൽ പന്ത്രണ്ട് ക്ലാസ് റൂമുകളാണ് ഉള്ളത് പന്ത്രണ്ട് ലാപ്ടോപ്പുകൾ നൽകിയിട്ടുണ്ട് മൾട്ടിമീഡിയ പ്രൊജക്റ്റുകൾ എണ്ണം ഹൈസ്കൂളിനും ആറെണ്ണം ഹയർ സെക്കൻഡറി സ്കൂളിനും യു എസ് ബി സ്പീക്കർ പതിനാറെണ്ണം ഹൈസ്കൂളും എണ്ണം ഹയർ സെക്കൻഡറിയും അതോടൊപ്പം ഡി എസ് എൽ ആർ ക്യാമറകൾ ഹൈസ്കൂളിന് സെപ്പറേറ്റ് ഒന്ന് ഹയർ സെക്കൻഡറിക്ക് സെപ്പറേറ്റ് ഒന്ന് ടെലിവിഷനുകൾ നാൽപ്പത്തി മൂന്നഞ്ച് വലിപ്പത്തിൽ വരുന്ന സ്മാർട്ട് ടിവികൾ ഓരോന്നും വീതം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം പ്രിൻ്ററും വെബ് ക്യാമും മൾട്ടിമീഡിയ ലേസർ പ്രിൻ്ററാണ് അതും ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വന്ന രീതിയിലും വെബ് ക്യാമും കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി പറയുമ്പോഴും മുപ്പത്തിയെട്ട് ലാപ്ടോപ്പുകൾ പതിനെട്ട് മൾട്ടിമീഡിയ പ്രൊജക്ടർ ഇരുപത്തിയെട്ട് യു എസ് പി സ്പീക്കറുകൾ ഒരു ഡി രണ്ട് ഡി എസ് എൽ ആറ് രണ്ട് ടെലിവിഷനുകൾ രണ്ട് ലേസർ പ്രിൻറ്റുകൾ രണ്ട് വെബ് ക്യാമറകൾ അങ്ങനെ വലിയ ഒരു മുതൽ മുടക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ അല്ലെ അന്താരാഷ്ട്ര രീതിയിലേക്ക് വിദ്യാഭ്യാസ രീതിയെ മാറ്റുന്നതിനാവശ്യമായിട്ട് മുഴുവൻ ക്ലാസ് റൂമുകളും ഹൈടെക്ക് ആകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു കുതിപ്പ് തന്നെയാണ് ഈ വീഡിയോ കാണുന്നതിൽ പലരും ഈ നമ്മുടെ ലാബുകളിലെ പരീക്ഷണങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബിനകത്ത് ചോക്ക് വെച്ച് പരീക്ഷണം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ വായുവിലാണ് ടെസ്റ്റ് ട്യൂബ് കാണിക്കുക അതിനകത്ത് എനിക്ക് ചോക്കിടുന്നു ചോക്കിൽ നിന്ന് നടന്നു കഴിഞ്ഞാൽ പത പോകുന്നു തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങൾ എന്താ പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ പരീക്ഷണങ്ങൾ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി പോലും പറ്റില്ല അത്ര വെൽ സെറ്റപ്പ്ഡായിട്ടുള്ള ലാബുകളാണ് ലാബുകളാണെന്ന് മാത്രമല്ല പലതും ഇന്ത്യയുടെ ചരിത്രത്തെപ്പറ്റി പറയുക പഠിപ്പിക്കുമ്പോൾ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്പിങ്ങുകൾ ലാപ്ടോപ്പിലൂടെ അപ്ലൈ ചെയ്ത് മറ്റൊരു പ്രൊജക്ടിലൂടെ നടന്ന കാണിക്കുന്നു ആളുകൾ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം സ്ക്രീൻ ബോർഡിലൂടെ കാണുകയാണ് സ്ക്രീനിലൂടെ കാണുകയാണ് അങ്ങനെ ഓരോന്നിലും മാറ്റം മാറ്റമായിട്ട് എന്ന് പറഞ്ഞാൽ വരികയാണ് ഇത് കേവലം ഒരു സ്കൂളിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ സംസ്ഥാനത്താകെ പതിനാറായിരത്തി ഇരുപത്തിയേഴ് സ്കൂളുകളാണ് ഇന്ന് ഹൈടെക് ആയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് അതിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അൻപത്തി അഞ്ച് ലാപ്ടോപ്പുകൾ ഈ സ്കൂളുകളിൽ വിന്യസിച്ചിട്ടുണ്ട് ലാപ്ടോപ്പുകൾ ഒപ്പം തന്നെ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പ്രൊജക്ടുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കിറ്റുകൾ മൗണ്ടേനറിംഗ് കിറ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല അതായത് പ്രൊജക്ടർ മുകളിൽ നിന്ന് ചെയ്യാൻ പ്രൊജക്ടാനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഉപകരണം ഏർപ്പെടുത്തിയാണ് മൗണ്ടേനറിംഗ് കിറ്റികൾ എന്ന് പറയുന്നത് അതുൾപ്പെടെയാണ് ഈ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പതും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രൊജക്ടർ പ്രൊജക്റ്റിനാവശ്യമായിട്ടുള്ള സ്ക്രീനുകൾ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി എട്ടെണ്ണം സ്കൂൾ വിവിധ സ്കൂളുകളിലായിട്ട് നൽകിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വലിപ്പത്തിൽ വരുന്ന സ്മാർട്ട് ടിവികൾ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും പ്രിൻ്റർ ഇല്ലാതെ നമുക്കെന്ത് ആഘോഷമാണല്ലേ കാര്യങ്ങളൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ പ്രിന്റ് എടുക്കേണ്ടി വരും അത് പിന്നെ മെയിലായാലും എല്ലാം തന്നെ നമ്മുടെ ഡിസൈൻ ചെയ്ത കാര്യങ്ങളായാലും വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ടിൻ്റെ അസൈൻമെൻറ്റ് ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റർ പ്രിൻറ്റ് അവിടെ നിന്നും എടുക്കേണ്ടി വരും അതിനാവശ്യമായിട്ട് നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പ്രിൻറ്ററുകൾ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തയ്യായിരത്തി എഴുപത്തിയെട്ട് ഡി ക്യാമറകളാണ് ചെറുതല്ല ഡി ക്യാമറകളാണ് നൽകുന്നത് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ കമ്പുകൊണ്ടാളുകളായിരിക്കാം നമ്മളൊക്കെ പക്ഷെ ഒരു സ്കൂളിനകത്ത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ് ഡി ക്യാമറകൾ അത് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണോ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വെബ് ക്യാമറകൾ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വെബ് ക്യാമറകൾ ഈ സ്കൂളുകളിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്പീക്കറുകളുടെ എണ്ണമാണെങ്കിൽ ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് യു എസ് പി സ്പീക്കറുകളാണ് ആകെ വിന്യസിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിവരങ്ങളെല്ലാം പരിശോധിക്കാവുന്നതാണ് ഗൈസിൻ്റെ ഭാഗമായിട്ടുള്ള സൈറ്റ് അവൈലബിളാണ് ആണ് പക്ഷേ ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ പഠിച്ച നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളും ഇതേപോലെ ഹൈടെക് ആയിട്ടുണ്ടാവും അപ്പോൾ ആ സ്കൂളുകളെ സംബന്ധിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹൈടെക് ആയിരിക്കുന്നത് എന്തൊക്കെ വിന്യാസങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർക്കുന്നുണ്ട് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരിക ജില്ല അതിനുശേഷം പാർലമെൻറ്റ് മണ്ഡലം ഏതാണോ അത് അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലം ഏതാണോ അത് നിങ്ങളുടെ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണോ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ ഇതിനകത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഏറ്റവും അവസാനം ലോക്കൽ ബോഡി നെയിം എന്ന് പറഞ്ഞിട്ട് അവിടെ വരും ആ ബോക്സിനകത്ത് നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണോ കോർപ്പറേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് വട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോയിലേക്ക് പോകും ആ വിൻഡോയിൽ നിങ്ങളുടെ ലോക്കൽ ബോഡിക്കകത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിക്ക് വരുന്ന എല്ലാ വിദ്യാഭ്യാസ വിദ്യാസ്ഥാപനങ്ങളിലും ഡീറ്റെയിൽസ് വരും ഹൈടെക്കായി മാറിയിട്ടുള്ള അതിനകത്ത് നിന്ന് നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥി തിരഞ്ഞെടുക്കുക ക്ലിക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇതിൻ്റെ റിപ്പോർട്ട് ഓപ്പണായി വരും ഹൈടെക് ആയി ബന്ധപ്പെടുത്തി കൈറ്റ്സിൻ്റെ സിഇഒ തന്നെ കെ എൻ പ്രസാദത്താണ് കൈറ്റിൻ്റെ സി അവർ സാക്ഷ്യപ്പെടുത്തുന്ന ഡീറ്റെയിൽസ് മൊത്തമായിട്ട് അതിന് വരും കിഫ്ബി വഴിയാണ് ഇതിൻ്റെ ഫണ്ടിങ് എല്ലാം നടന്നിരിക്കുന്നത് ഒന്നും രണ്ടും രൂപയുടെ വികസനമല്ല കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം നടന്നിരിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ സ്കൂളിനെ മികവുണ്ട് എന്ന് പറഞ്ഞ് ഉയർത്തി കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ ഞാൻ പഠിച്ച നമ്മൾ പഠിച്ച നിങ്ങളുടെ എല്ലാം വീട്ടിൻ്റെ അടുത്തുള്ള നിങ്ങൾ പഠിച്ച സ്കൂളുകൾ പോലും ഇതേ രീതിയിൽ ഹൈടെക്കായി മാറിയിട്ടുണ്ടാവാം ഒരു നമ്മുടെ നമ്മളിന്ന് ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടാവില്ല ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും ഇതൊരു ചെറിയ മാറ്റമല്ല ഇന്ത്യയിൽ ഇവിടെ മാത്രമല്ല വിദ്യാഭ്യാസം നടക്കുന്നത് എല്ലാ സംസ്ഥാനത്തും ഉണ്ട് പക്ഷേ കേരളത്തിലാകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസ വിദ്യാ വിദ്യാസമ്പന്നരായിരിക്കുന്നത് എല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനവും കേരളം മാത്രമാണ് മറ്റുള്ള സ്ഥലങ്ങളത് അങ്ങനെയല്ല വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും ഗുണനിലവാരവും ഏറ്റവും മെച്ചപ്പെട്ടിരിക്കുന്ന സ്ഥലവും കേരളം തന്നെയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇപ്പോൾ ഇവിടെ വാങ്ങുന്നു ബൈ